നമസ്കാരം രാഖീസ് രുചികളുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചത് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒരു നമ്മളുടെ ചെമ്മീൻ റോസ്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റമീനാണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ തേങ്ങാപ്പാര എന്ന് പറയും അപ്പോൾ വറ്റമീൻ പൊള്ളിച്ചതും ചെമ്മീൻ റോസ്റ്റും അത് രണ്ടും ചെയ്യാനായിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായിട്ട് ഞാൻ ഒരു കിലോ ചെമ്മീൻ നാര് കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ട് ഒരു വലിയ സവോള അല്ലെങ്കിൽ രണ്ട് ചെറിയ സവോള ഇത് അരച്ചെടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഇന്നത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ വേറെ പൊടിയായിട്ട് മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ അതെ ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിപ്പോൾ ഞാൻ കാണിച്ചത് ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് കാണിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടൊമാറ്റോ ഒരു വലിയ ഓണിയൻ അല്ലെങ്കിൽ രണ്ട് ചെറിയ ഓണിയൻ പിന്നെ 3-4 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ചെമ്മീനിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടുകയാണ് ഒപ്പം തന്നെ നമ്മൾ ഓണിയൻ അരച്ചത് അതങ്ങോട്ട് ചേർക്കുകയാണ് വലിയ ഓണിയൻ അല്ലെങ്കിൽ രണ്ട് ചെറിയ ഓണിയൻ ഇത് ചേർത്തു അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിട്ടു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി മുളകൊന്നുമില്ല ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈകൊണ്ട് ശരിക്കും അങ്ങോട്ട് പിടിപ്പിക്കുകയാണ് കേട്ടോ കൈകൊണ്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് ആദ്യം ഉപയോഗിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ട് 1 ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള അരച്ചത് 1 കിലോ ചെമ്മീനിലേക്ക് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് പിടിപ്പിക്കുകയാണ് ഇത് പിടിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ ആദ്യം തന്നെ വേവിക്കാൻ വെക്കണം വേവിക്കാൻ വയ്ക്കുമ്പോൾ ആദ്യം വെള്ളമൊന്നും ഒഴിക്കരുത് ഇത് നമ്മൾ കഴുകിയപ്പോൾ ഉള്ള വെള്ളം തന്നെ ഇതിൽ കുറേ ഉണ്ടാകും അപ്പോൾ നമ്മളത് വേവിക്കാൻ വയ്ക്കുകയാണ് ആദ്യം ഇതിപ്പോൾ ഞാനൊരു ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ കൈകൊണ്ട് പുരട്ടിയതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും അപ്പോൾ ആദ്യം ഒന്ന് അടച്ച് വയ്ക്കാൻ പോവാം ഞാനിതിപ്പം ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയത് കൂടാണ്ട് ഞാനൊരു 1 ഗ്ലാസ്സിനടുത്ത് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു 2 കഷ്ണം കൊടംപുളി ഇതാ കൊടംപുളി ഒരു 2 കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് ആ പുളി ഒന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് വറ്റി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് വേവായിട്ടുണ്ടോ അപ്പോൾ ഉപ്പ് മുളക് നമ്മൾ പുരട്ടിയേക്കുന്ന മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും അപ്പോൾ ഞാനത് അടച്ച് വയ്ക്കുകയാണ് അത് വറ്റാൻ വേണ്ടി വയ്ക്കാൻ പോവുകയാണ് നോക്കൂ നമ്മളുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട് ചെമ്മീനിലേക്ക് ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അടുത്ത് ചെയ്യാം നമ്മളിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏത് ഓയിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് യൂസ് ചെയ്യാം അതിലേക്ക് ഞാനൊരു 10-12 ഉള്ളി എടുത്ത് വെച്ചിരുന്നില്ലേ അത് നീളത്തിൽ കരുതി ഇടുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ 4 പച്ചമുളക് ഇരുത്തി വെച്ചിരിക്കുന്ന ഓണിയൻ അത് വലിയ ഓണിയനാണ് അപ്പോൾ ഞാൻ ആ ഒരു ഒന്നിനെ യൂസ് ചെയ്തിട്ടുള്ളൂ ചെറിയ ഒന്നിനാണെങ്കിൽ 2 എണ്ണം എടുക്കുക കേട്ടോ നമ്മൾ റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട ഈ ഒണിയൻ വഴണ്ടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പിട കാരണം നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാം ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതൊന്ന് വഴറ്റി എടുക്കണം ആദ്യം ഇതിപ്പോൾ ഒണിയൻ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇടാണ്
അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചെമ്മീനും കൂടെ ഇടുക ഇതിലേക്ക് എന്നിട്ട് മുളക് പൊടിയൊക്കെ കൂടുതൽ വേണ്ടവർ പിന്നെ ആഡ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാം. ഇതിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചേക്കാം കൂടെ ഇതാണ് വഴറ്റിയിട്ട് കാണിക്കാട്ടോ. ഞാൻ ചെമ്മീനൊക്കെ ഏകദേശം വണ്ടു വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒരു വലിയ തക്കാളി ആണെങ്കിൽ വലിയ തക്കാളി ഇടാം. ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളി എടുത്തേക്കുന്നത്. അപ്പോൾ അത് വലിയ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, അധികം അത് മാഷായി കിട്ടുമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു പുളിപ്പും അതിന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ആ ചൂടിലിരുന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടും, അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഓഫ് ചെയ്യണത് നന്നായിട്ട് വരണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വറ്റ പൊള്ളിക്കാൻ വേണ്ടി എടുത്തേക്കാം കേട്ടോ. വറ്റയുടെ ഞാൻ തല കളഞ്ഞു. ഇവിടെ ആരും തല കണ്ട കഴിക്കാറില്ല, അതുകൊണ്ടാട്ടോ. വറ്റയുടെ തല കളഞ്ഞ് നന്നായിട്ട് വരഞ്ഞു വെച്ചേക്കാണ്. തൊലിയും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വറ്റ ഞാൻ പൊള്ളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി. ആദ്യം തന്നെ ഞാനിത് അല്പം ഉപ്പും കൂട്ടിയിട്ട് ഞാനിതിലേക്ക് പുരട്ടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇടാണ്. ഇപ്പം തന്നെ മഞ്ഞപ്പൊടി ഒരു പിഞ്ച് മതിയാവും കേട്ടോ. പിന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഒപ്പം തന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും കൂട്ടിയിട്ട് ഞാനിത് നന്നായിട്ട് മീനിൽ പിടിപ്പിക്കുകയാണ്. പിടിപ്പിച്ചിട്ട് കാണിക്കാം കേട്ടോ. അതായത് നോക്കും, നമ്മൾ വറ്റയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വറക്കാം. അപ്പോൾ അതിന് മുമ്പ് മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 2 ഓണിയൻ സ്ലൈസ് ചെയ്തത് ഒരു മെഷറിംഗ് കപ്പിന് അടുത്ത് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ കീറിയത്. ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞത്, ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 5-6 ഞാൻ കാന്താരിമുളക് എടുത്തേക്കണം. എനിക്ക് കിട്ടിയോണ്ട് എടുത്തു എന്നുള്ളൂ, ഇല്ലെങ്കിൽ പച്ചമുളക് ആയാലും എടുത്താൽ മതി. 2 സവാള, 1 മെഷറിംഗ് കപ്പിനടുത്ത് നമ്മൾ ഉള്ളിയും എടുത്തിട്ടുണ്ട്, 1 ഓണിയൻ ചോപ്പ് ചെയ്തത്. ഓക്കെ, മീൻ പുരട്ടിയതൊക്കെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു കടായിൽ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത്. അത് ചൂടായപ്പം നമ്മൾ പുരട്ടി വെച്ചേക്കണം മീനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് വറ്റ കിട്ടിയോണ്ട് ഞാൻ വറ്റ യൂസ് ചെയ്യണമെന്നുള്ളൂ. ഇതൊന്നും ഫ്രൈ ആയി വറ്റ കേട്ടോ. ഇപ്പോൾ ഫിഷൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഫിഷ് ഫ്രൈ എടുത്ത് മാറ്റുക കേട്ടോ. സെയിം എണ്ണ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ എണ്ണയൊക്കെ ചൂടായി കിടക്കാം. അതിലേക്ക് നമ്മൾ 1 കപ്പ് ചെറിയുള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം കേട്ടോ ആദ്യം തന്നെ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഗരം മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ യൂസ് ചെയ്താൽ വേറൊരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. നമ്മളിപ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ 5-6 കാന്താരിമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു. ഇനി അത് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒനിയൻ അരിഞ്ഞ് വെച്ചേക്കണം കൂടെ ഇടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇതിപ്പോൾ ഒനിയനിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ഇടാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വഴറ്റി കിട്ടണം. ഇപ്പോൾ സവോളയൊക്കെ ഏകദേശം നല്ല മൂപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അധികം ആഡ് ചെയ്യുന്നില്ല.
ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള കാരണം മെയിൻലി നമ്മൾ ഓൾറെഡി മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത് വെച്ചേക്കുന്നതാണ് അപ്പം ഇതിട്ട് കഴിഞ്ഞ് ഉടനെ അപ്പം ഇതൊന്ന് മൂത്തു നല്ല ചൂടുള്ള എണ്ണയായതുകൊണ്ട് വേഗം മൂത്തിട്ടുണ്ട് അപ്പം ഇനി ഉടനെ ചെയ്യേണ്ട ഒരു സാധനമുണ്ട് കൊടംപുളി ഇട്ട് വെച്ചേക്കണം വെള്ളം അത് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചേർക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് മിക്സായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചേക്കണം കൂടെ മിക്സ് ചെയ്യുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് മാഷായിട്ട് കിട്ടിയാൽ നമുക്കിത് ഓഫ് ചെയ്യാം നന്നായിട്ട് മാഷാവട്ടെ കേട്ടോ നമ്മുടെ മസാലയൊക്കെ നല്ല മാഷായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിയുടെ വെള്ളമാണല്ലോ ഒഴിച്ചേക്കണേ അപ്പോൾ പുളി കൂടുമ്പോൾ ഉപ്പ് കുറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെ ഇലയിലേക്ക് തയ്യാറാക്കണേന്ന് സെറ്റ് ചെയ്യണേന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം കുറച്ച് മസാല ഇട്ടതിന് ശേഷം നമ്മൾ മീൻ എടുത്ത് വെച്ചതിന് ശേഷം അടുത്ത് മസാല കുറച്ച് മുകളിലിട്ടിട്ട് അത് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം അപ്പോൾ നമ്മൾ ഈ വെച്ചേക്കണ മസാല എന്നുള്ള പുളിയും ഇതൊക്കെ ഉപ്പൊക്കെ രസമൊക്കെ ആ മീനിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും ഇനി ഇതങ്ങനെ പൊതിഞ്ഞെടുക്കുക കേട്ടോ ഇതിങ്ങനെ ഇല നന്നായി മടക്കിയെടുക്കുക അപ്പോൾ ഒരില പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അടിയിൽ വേറെ ഇല വെക്കാം എന്നിട്ട് ഒരു നൂലിട്ടിട്ടോ അല്ലെങ്കിൽ വാഴയിലയുടെ നാരുണ്ടാവും വാഴയിലയുടെ ആ നാര് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുക കേട്ടോ ഒരു ദോശക്കല്ലോ കടായി വെച്ച് അല്പം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ച ഇല വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കാം സിമ്മിലിട്ട് വെക്കുക കേട്ടോ ഇനി അത് ആ ആവിയിലൊന്ന് സെറ്റായി കിട്ടണം നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മളതാ നമ്മുടെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡാണ് എല്ലാവരും രണ്ട് ഡിഷസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്